മൂലക്കുരു റിസപ്ഷനിസ്റ്റ് മെർലിൻ. കൊള്ളാം. എടാ ഷഫീക്കെ, നിന്റെ എല്ലാ സെറ്റപ്പുകളും കല്യാണത്തോടെ നിർത്തിക്കോളാം. എന്റെ കാര്യമൊക്കെ അറിയാലോ നിനക്ക്. എന്ത് സെറ്റപ്പ്? മെർലിൻ നിന്റെ സെറ്റപ്പ് അല്ലടാ. അയ്യോ, എന്റെ ആ മൂലക്കുരു മാറ്റിയില്ലേ? ആ ഡോക്ടറിന് ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാൻ ഞാൻ പറയണേ. ആ ഡോക്ടറുടെ കഥ പറഞ്ഞു പിന്നെ എന്തിനാ നീ മെർലിന്റെ കാര്യം പറഞ്ഞത്? അത് നമ്മളൊരു കഥയുടെ ഒഴുക്കിന് വേണ്ടി ഞാൻ അത് ലാൻഡ് ചെയ്യാൻ പറഞ്ഞ അതോട്. എനിക്ക് ആ ഗിഫ്റ്റ് മേടിക്കാം, എന്തെങ്കിലും പറ. ഡോക്ടർക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ്? ഡോക്ടർക്ക് ആവുമ്പോ ഒരു സ്റ്റെതസ്കോപ്പ് അല്ലേ വേണ്ട. മൂലക്കുരുടെ ഡോക്ടർ അല്ലേ പുള്ളി, എവിടെ ചോദിക്കാന. ആലോചിക്കുക, എന്തെങ്കിലും ഒക്കെ പോവാൻ സമയമാണ്. കിടി, ഒരു സ്പെഷ്യൽ സമ്മാനം. 15-ാം നൂറ്റാണ്ടിൽ അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരം വൈദ്യനായ ഗിലാനി അക്ബർ ചക്രവർത്തി കൊടുത്ത സമ്മാനമാണ് നീ നിന്റെ കൊട്ടാരം വൈദ്യനെ നിന്റെ മൂലക്കുരു ഡോക്ടറിന് കൊടുക്കാൻ പോകുന്ന സമ്മാനം. മനസ്സിലായ? വാ പറയാം. ഇതാണോ നിങ്ങളുടെ ഗിലാനി കൊടുത്ത ഗിഫ്റ്റ്? ഓക്കെ, ആരെങ്കിലും ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കോ, അതൊരു ഡോക്ടറിന്. എന്നാ നിനക്ക് ദുബായിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റുന്ന പുതുമയുള്ള ഒരു ഗിഫ്റ്റ് പറഞ്ഞു തരട്ടെ. അത് പറ ഒരു ടൈഗർ ബാം വാങ്ങിച്ചോട്, അല്ലെങ്കിൽ ഒരു കോടാലി തൈല. എടാ എടാ നിനക്ക് ഈ പാറത്തോട്ട് വർക്ക് ഒരു തരത്തിലുള്ള ക്രിയേറ്റിവിറ്റി ഇല്ല. പെണ്ണുങ്ങളെ ഞാൻ എടുത്തു. ആണല്ലോ, എടാ നീ എടുത്തോ, നിനക്ക് ഇഷ്ടമുള്ള എടുത്തോ. ഡിസ്കൗണ്ട് ഒരു കാര്യം കേറ്റ്, എനിക്ക് ആളുണ്ടെന്ന്. ഞാനൊരു ചെറുക്കനെ വിളിക്കട്ടെ, ഷജീർ, നമ്മുടെ മുത്താണ്. അവനെ വിളിച്ച് ഞാൻ അത് സെറ്റ് ചെയ്യാം, നീ ഇത് സെറ്റ് ചെയ്യും കേട്ടാ. ഓക്കെ. ഞാനിപ്പോ നിന്റെ ഇറാനിയുടെ കടയിൽ നിക്കാ. അയ്യോ, ഞാൻ അവിടെ നിന്ന് ഇറങ്ങിക്ക രണ്ടു മാസം മുമ്പ്. ഇപ്പൊ സെയിൽസ്മാനിലാണ്. റോളയില് റോളയില് എന്ത് പറ്റിക്കാ? റോളയുടെ സ്ഥലത്തിന്റെ ഒരു സ്റ്റാൻഡേർഡ്. നീ കാരണം ആ സ്റ്റാൻഡേർഡ് താഴോട്ട് പോകൂലേ. എടാ നമ്മുടെ ഷഫീക്കില്ല, അവൻ ഇന്ന് നാട്ടിലോട്ട് പോവാടാ. അവന് ഒരു ഹുക്ക സെറ്റ് ചെയ്ത് കൊടുക്കണം, അതിന് വേണ്ടിട്ടാണോ. അലകാ, അത് കുഴപ്പമില്ല. നിങ്ങളൊരു കാര്യം ചെയ്, അർമാസ് അല്ല അർമാസ്, നേരെ കടയിൽ കയറിച്ചില്ല, അവിടെ അല്ലുവ പോലെ ഒരു റാനി ഉണ്ടാവും. ഓനെ എത്ര ദൃഢം പറഞ്ഞു നിങ്ങൾ നേർ പകുതി പറയാം. ഒന്നും പഠിക്കണ്ട, ഓൻ ഇച്ചിരി കൂടുതലാണ്, ഓനിക്ക് നന്നായി അറിയാവുന്നതാണ്. ക്വാളിറ്റി സാധനമാണ്, ക്വാളിറ്റി സാധനത്തിൽ ഡിസ്കൗണ്ട്. ഈ ഷൊർണൂർ പോകാനുള്ള എളുപ്പ വഴി അതാ. എനിക്ക് അടുത്ത ആഴ്ച ഒരു PSC ടെസ്റ്റ് ഉണ്ട്. എങ്ങനെയാ പോകുന്നേ? ട്രെയിനിൽ. അറിവ് കേട്ടോ മുണ്ടമേ, പിന്നെ എന്തിനാടാ എളുപ്പം വിളി? ട്രെയിനിൽ കയറിയാ പോരെ, അവർ കൊണ്ടുപോയി വിടില്ലേ? ഷഫീഖ് ജി, ഇത് ഭാരത മണ്ണാണ്, ഇവിടെ അറബി വേണ്ട. ഷഫീഖ് ജി, അറബി വേണ്ട. മാമ ഇവിടെ കൂടെ വരാന്ന് പറഞ്ഞിട്ട്. എന്റെ മാമ അല്ലേ, വണ്ടിയിൽ കിടന്ന് ഫുൾ ഉറക്കം. എടാ നിന്റെ ഉപ്പ അമ്മ നിനക്ക് വേണ്ടി ഏതോ സ്പെഷ്യൽ ഉണ്ടാക്കി കൊണ്ടിരിക്കുക. നീ ഇങ്ങോട്ട് ഇറങ്ങി വാ. നീ വാ. ആമീർക്ക, 15-ാം നൂറ്റാണ്ടിൽ ഗീലാനി നമ്മുടെ അക്ബർ രാജാവിന് കൊടുത്ത സമ്മാനമാണ്. എങ്ങനെയുണ്ട്? എടാ ഷഫീക്കെ, ഇത്രയും നല്ല സാധനം ആ മൂലക്കുറുക്ക് കൊടുക്കണോ? അളിയാ, അതാ ഞാനും പറഞ്ഞത്, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സാധനം കണ്ടിട്ട് പോലും ഇല്ലടാ. എടാ ഇത് നമുക്ക് എടുക്കടാ. എടാ ഷഫീക്കെ, ഇത് കൊടുക്കേണ്ടടാ. ഇക്ക നീ കൊഞ്ച ലാജിക്കാ തിങ്ക് പണ്ടാ. ഇതെന്തായാലും ഡോക്ടറിനുള്ളതാ, നിങ്ങൾക്ക് അറിയാലോ. ആ ഒറ്റ മനുഷ്യൻ കാരണമാണ് ഞാനിപ്പോൾ മര്യാദയ്ക്ക് നടക്കുന്നതും നിൽക്കുന്നതും ഇരിക്കുന്നതൊക്കെ. ഷോ, ഓർക്കുമ്പോൾ തന്നെ പേടിയാവണം. അല്ലെങ്കിലും ഓരോരുത്തരെ കഴിക്കുന്ന അരിമണിയിൽ അവരവരുടെ പേരുണ്ടെന്നാണ്. ഞാനിത് മുഴുവൻ തപ്പിട്ട് ആ ഡോക്ടറെ പേരൊന്നും കണ്ടിട്ടില്ല. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പറയുമ്പോ ഇതെന്തായാലും ഡോക്ടറിന് തന്നെ കൊടുക്കും. പോയി വേണ്ടി കയറി എല്ലാത്തും എടുത്തു കൊടുക്കുക, വേണമെങ്കിൽ എന്റെ ആട്ടവും കൂടെ എടുത്തു കൊടുക്കുക. Yeah.
ഇതുപോലൊരു ഗിഫ്റ്റ് കൊണ്ടുവന്ന തന്റെ ആ സർഗശേഷി ഉണ്ടല്ലോ. അമേസിംഗ് ക്രിയേറ്റിവിറ്റി. പുതുമ പുതുമ. അടുത്ത ഷെഡ്യൂളിൽ നമ്മുടെ ലൊക്കേഷൻ കൊണ്ടുവച്ചേ. ഇതുകൊണ്ട് ഞാൻ കലക്ക് കലക്കും. ഇപ്പൊ ഡോക്ടറിനെ കണ്ട ശരിക്കും അക്ബർ ചക്രവർത്തി ഹുക്ക് കളിക്കുന്ന പോലെ ഉണ്ട്. എന്താ മഹർഷി? എനിക്കൊരു പുക. സാർ ഞാൻ ഒന്ന് വിളിച്ചോട്ടെ? വേണ്ട, ഒന്ന് അടങ്ങിയിരിക്കും. നാണം കെടുത്താതെ ചുമ്മാ. ഡോക്ടർ, ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു സന്തോഷമാണ്. ഒരു സാധനം ഒരാൾക്ക് കൊടുക്കുമ്പോ ഇത്ര ആക്രമണം കാണിക്കാൻ പറ്റണം. ആകെ നാണം കരുതി കളഞ്ഞു. ഇതുപോലെ ഊതുന്ന സാധനം ഞാൻ കണ്ടിട്ടില്ലടാ ശക്തിക്ക്. സത്യോടാ? നീ വേണ്ട ഷഫിക്ക്, നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് വേണം ഒരു വഴി വെട്ടി എന്റെ അമീർഖാനെ വീട്ടിലേക്ക് എത്തിക്കാൻ. ഇക്ക ഞാൻ അവിടെ കെട്ടിയ നിങ്ങൾക്ക് ഓട്ടോ ഇല്ല, വിമാനം കയറാനുള്ള വഴി ഞാൻ തരും. പോരെ, ഓട്ടോ മതിരാ. ആ ഓട്ടോ എങ്ങ ഓട്ടോ. ഷഫിക്ക്, ഇപ്പൊ ഈ സമയത്ത് അവളുടെ വീട്ടിലോട്ട് പോണോ? എന്തേ? ഏയ്, അതിന് അവളുടെ വീട്ടിലേക്കല്ല പോണേ, എന്റെ വീട്ടിലേക്കല്ല പോകുന്നു. കം സൈനബേ. ഇവിടെ എന്താ അവിടെ വെറുതെ തർക്ക പോവുകയാ? എപ്പ വേണമെങ്കിലും എന്റെ അമ്മയമ്മ വന്ന് ആക്രമണം നടത്തും. എന്റെ പൊന്ന അമീറണ്ണെ, ഒരു ചെറിയ അതിർത്തി തർക്കത്തിന്റെ പേര് നിങ്ങൾ ഈ രണ്ട് വീട്ടുകാരെ തമ്മിൽ ഇങ്ങനെ അടിയുണ്ടാക്കുന്ന മഹാബോറാട്ടോ. എന്ത് ബോർ? ഈ അതിർത്തി തർക്കം എന്ന് പറഞ്ഞ ആഗോള പ്രശ്നമാണ്. ഇതിന്റെ പേരിലാണ് ലോകരാജ്യങ്ങൾ തമ്മിൽ യുദ്ധം വരേണ്ടത്. പിന്നെയാണ് അതിന്റെ പീറ വീട്ടുകാർ. എന്നെ മനസ്സിലായോ? ഞാൻ സുൽത്താന. സൈനുത്താത്തിന്റെ കൂടെ ഞാൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് പണ്ട്. ഓർമ്മയില്ലേ അമീർക്കാക്ക്? ചെറുപ്പത്തിലെ കണ്ട്, ഇപ്പൊ ഇത്രയും വളർന്നിട്ടുണ്ട്. കേടെ കല്യാണമൊക്കെ എന്തായി? സുൽത്താന കല്യാണമൊക്കെ നോക്കുന്നുണ്ടോ? ഞാൻ നോക്കുന്നുണ്ട്, പക്ഷെ ഒന്നും ആവുന്നില്ല. എനിക്കും ഒരു പണിയുടെ ചെറിയ അടുത്ത് തന്നെ നടക്കും. ഞാൻ പോയിട്ട് വരട്ടെ. അമീർക്ക, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. സുലങ്ങ, എന്റെ വീട്ടിലേക്കും പോവാൻ വഴിയില്ല ട്ടോ. ഓ, നിങ്ങൾ ആ ഹൈവേ സൈഡ് താമസിക്കുന്ന ആൾക്കാരല്ലേ? ബന്ധുക്കാരാണോ? യാതൊരു ബന്ധുവില്ല. ഞാൻ ജെ പോകുന്ന സമയത്ത് ബിരിയാണിയുടെ നല്ല മണം അല്പൊന്നോട് കേറിയതാ. ഭക്ഷണം ആപത്തിനെ ഒഴിവാക്കുന്നതാണല്ലോ. അങ്ങനെ ഒഴിവാക്കുകയാണെങ്കിൽ വേറെ കുറച്ച് ആപത്തുണ്ടെങ്കിൽ അതോട് ഒഴിവായിക്കോട്ടെ. ആയിക്കോട്ടെ. ഞാൻ സ്കൂട്ടായി. നൗഷാദ്, നമ്മുടെ ചന്തമുക്കലേ ഹലാൽ ബീഫിന്റെ കച്ചവടമാ. നമ്മുടെ സുബൈറിന്റെ മൂത്തുമ്മയുടെ മോനാ. നല്ല പയ്യനാവൻ. എന്തുണ്ട് കാ? വാടാ, ചായ കുടിച്ചിട്ട് വാ. അയ്യോ വേണ്ട, ഇന്ന് മൊഹറത്തിന്റെ നോമ്പാ. കണ്ടോ കണ്ടോ, പോകട്ടെ. അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. ഇക്കാലത്ത് മൊഹറത്തിന്റെ നോമ്പ് എടുക്കുന്ന പയ്യന്മാരെ ഞാൻ വേറെ അടുത്തും കണ്ടിട്ടില്ല. നല്ല അമലുള്ള പയ്യനാ. സനിച്ചോ, എങ്ങനെയുണ്ട് നമ്മുടെ നൗഷാദിന്റെ ഇറച്ചി? അവനെ പോലെ തന്നെയാ, നല്ല പോത്ത. രാവിലെ ബാക്കി പണിക്ക് പോയാ മതിരുന്നു സേട്ടാ. അതാകുമ്പോ 200 രൂപ കിട്ടും സേട്ടാ. നാട്ടിലൊക്കെ വിളിച്ച് പറഞ്ഞും പോയി. എടോ, ആ ഒരൊറ്റ സീൻ ആലോചിച്ചിട്ട് എനിക്ക് ഊണും ഇല്ല ഉറക്കവും ഇല്ല. ഡോക്ടർ, അതല്ല ഡോക്ടറിലെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. താൻ ഇനി എന്നെ വിളിക്കില്ല, വിളിച്ചാൻ വരില്ല. എനിക്ക് ഷൂട്ടും വേണ്ട, ഒരു കൂപ്പൺ വെച്ചിട്ട് മൂലക്കര വെച്ചിട്ട് പോടോ. ആ കൂട്ടുപ്രതി ഇന്ന് വരാൻ പറയണം. ഇനി വേറെ വല്ല ഉണ്ടോടാ ഇതുപോലെ? സൈനുവിന്റെ മനസ്സിൽ എന്താന്ന് എനിക്കറിയാം. ഒരു തരത്തിൽ നോക്കിയ നമ്മൾ രണ്ടും ഒരുപോലെ. സൈനു പ്രേമിച്ചു, കല്യാണത്തിന് മുമ്പ് പിരിയുന്നു. ഞാൻ പ്രേമിച്ചു, കല്യാണം കഴിഞ്ഞു പിരിഞ്ഞു. എന്തല്ലേ? ഞാനും ഷഫീഖും പിരിയുന്നില്ല.
ലോകത്ത് സമീകൃത ആഹാരമായ പാല് പോലും പിരിയുന്നില്ലേ സൈനു? പിന്നെ വന്നു നിന്റെ ഒരു മയക്കുന്ന കച്ചവടക്കാരൻ. ഞാൻ ഇതിനൊരിക്കലും സമ്മതിക്കില്ല. വേണ്ട, സൈനുവിന്റെ സമ്മതം ആർക്കു വേണം? സൈനുവിന്റെ വാപ്പ എന്റെ മാമായിട്ട് ഞാൻ എല്ലാം ഉറപ്പിച്ചിട്ടുണ്ട്. പോട്ടെ, അസ്സലാമു അലൈക്കും സൈനു. വലൈക്കും അസ്സലാം. സൈനുവിന് മട്ടന്റെ പോട്ടി കൊടുത്ത് വിടാവേ ഉമ്മ. പടച്ചോന്റെ കുതിരത്തോണ്ട് ചെറുക്കൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എവന് ഇഷ്ടപ്പെടുന്നായിരുന്നു എന്റെ പേടി. ആ കടമ്പ കടന്നു ഇക്ക നല്ല ഭാഗ്യമുള്ള ആളാ. അപ്പൊ ഇനിയിപ്പോ നിങ്ങൾ അങ്ങോട്ട് വരുന്നേ? ഇനി എന്തിനാ അങ്ങനെയൊക്കെ ഒരു ചടങ്ങ്? നിശ്ചയിച്ച ഡേറ്റിൽ തന്നെ നിക്കാഹ് നടത്താൻ ഞങ്ങൾ തയ്യാറാ. അതാ ശരി, അസ്സലാമു അലൈക്കും. ആയിക്കോട്ടെ, പോയിട്ടോ മോനെ. തുടണ്ടു. അന്യ സ്ത്രീകളുടെ കയ്യിലും തൊടില്ല, അങ്ങനെയാ വളർത്തിയത്. നല്ല ദീനിബോധമുള്ള പയ്യനല്ലേ. പടച്ചോൻ കരഞ്ഞതൊന്ന് വേഗം നടന്നാ മതിയായിരുന്നു. നമ്മുടെ മോളുടെ ഭാഗ്യം അള്ളാന്റെ റഹ്മത്താ. അതങ്ങൊത്ത്, അല്ലെങ്കിൽ ഇറച്ചി കിടന്ന് വീണ് കിട്ടാനാ. നീ പറയുന്ന കേക്ക് സൈനു, കരയാതിരിക്കട്ടെ. സൈനു, നിന്റെ തന്തേനെ നിലയ്ക്ക് പറയാ, ഒരു മയക്ക് മരുന്ന് കച്ചവടക്കാരനെ നിന്നെ ഞാൻ വിട്ടു കൊടുക്കൂല. അതിപ്പോ പടച്ചാമ്പുര മേളിയിൽ താഴെ ഇറങ്ങി വന്നാലും പള്ളിയിൽ വെച്ച് നിന്റെ നൗഷാന്റെ നിക്കാഹ് ഞങ്ങൾ കുറച്ച് ആൾക്കാരെ ഇരുന്ന് നടത്തും. പറഞ്ഞേക്കാം, കേട്ടോടി അഹങ്കാരി. എന്റെ സമ്മതി ഇല്ലാതെ നിക്കാഹ് നടത്തിയ ചത്തളിഞ്ഞ് നീ ചാവണം, ഞാൻ ചാവാം. നിന്നെയൊക്കെ പാടുപെട്ട് പത്താം ക്ലാസ് വരെ പഠിപ്പിച്ച കാഞ്ചറടി കാഞ്ചറാ ഞാൻ. ഒരു മയക്ക മരുന്ന് കണ്ട അമ്മായിപ്പറ ജീവിക്കാൻ എനിക്ക് മനസ്സിലടി. നിങ്ങളല്ലേ ചാവാൻ വേണ്ടി കട്ടി തൂങ്ങിയത്? ഞാൻ ചാവാൻ നോക്കിയതല്ലാ, തളയുമ്പോൾ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്താ. ഇവിടുത്തെ പേഴ്ച്ചാൾ കസേര കുത്തി മറിച്ചിട്ട് ഇന്ന് തൊറ പേഴ്ച്ചാളിന്റെ എല്ലാ കഴുപ്പും ഞാൻ തീർക്കും. ഇക്ക നിങ്ങളുടെ മകള് ഷഫീഖിനെ കൊണ്ട് കട്ടി കൊടുത്തോടെ. നീ നൗഷാദിനെ ഇപ്പൊ വിളിക്ക്, ആ കല്യാണം ഷഫീഖിന് വേണ്ടി നമ്മൾ മുടക്കി വെക്കും. നീ വിളിക്ക്, നീ പോടാ, ഫോൺ പണ്ടാ. കട്ടാക്കി ഉറങ്ങിയിരിക്കും. ഉറങ്ങനവൻ എങ്ങനെടാ കട്ടാക്കും? ഇന്നും ഒരു തീരുമാനം എടുത്തിരിക്കണം. കൊഞ്ച ലാജിക്കില്ല തിങ്ക് പണ്ട അൻവരെ. ഷട്ടിട്ടിട്ട് വാ, വാ വേഗം വാ. നിലച്ചിരിക്കാ നേരത്തെത്തിയ മനസ്സറിഞ്ഞ ഒരു രാജാത്തി. ഏ ഏ ഏ ഏ ഏ
ലൈറ്റുണ്ട്. നീയോടെ പോണു. അല്ല ഞാൻ വരാം. നിങ്ങളോട് വെക്ക, ഞാൻ പോയിട്ട് വരാം. നീ ഇങ്ങ അല്ലെങ്കിൽ നമുക്ക് പോണ്ട. നീ എങ്ങ പോരാ, അവൻ പോയിട്ട് വരട്ടെ.